المجدد الفطاني الإمام الرباني الشيخ أحمد السرهندي رضي الله عنه. السرهندي أنجب بشرم قلنا السرهندي أنه نمرا إنديا راجتين ورأتمان ആ പേര് പോലെ തന്നെ സർ ഹിന്ദു എന്ന ഹിന്ദുവിൻ്റെ തല എന്നാണ് ഒരു അർത്ഥം. പഞ്ചാബിൽ ആണ് സർ ഹിന്ദു. ആ സർ ഹിന്ദുലാണ് ബഹുമാനപ്പെട്ട ഇമാം റബ്ബാനി മുജദ്ദിദ് അൽ ഫസാനി ഷെയ്ഖ് അഹമ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരാണ് റബ്ബാനി എന്ന പേരിൽ മഷഹൂറായ ഷെയ്ഖ്. ഇന്ത്യ രാജ്യത്ത് നക്സബന്ദി തരീഖത്ത് അതിൻ്റെ ഷെയ്ഖ് ഷെയ്ഖ് ബഹാവുദ്ദീൻ നക്സബന്ദി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അവര് ഇന്ത്യക്കാരനല്ല, എന്നാൽ അവരുടെ ശിഷ്യനായ മുഹമ്മദ് ബാക്കി ബില്ല റളിയല്ലാഹു അൻഹു അവർ ഇന്ത്യയിൽ വന്നു, ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു, ഇന്ത്യ രാജ്യത്ത് തന്നെ മരണപ്പെട്ടു പോയി. ഷെയ്ഖ് മുഹമ്മദ് ബാക്കി ബില്ല അവരുടെ മകനാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി. മുജദ്ദിദ് അൽ ഫതാനി എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അതായത് ഓരോ കൊല്ലത്തിലും ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ മുജദ്ദിദിനെ അല്ലാഹു തആല അയക്കും എന്ന് ഹദീസിലുണ്ട്. അതിൽ അതനുസരിച്ച് ഇവിടെ അയക്കപ്പെട്ട മുജദ്ദിദാണ് 2000 കൊല്ലത്തിൽ ആ കൊല്ലത്തിൻ്റെ നൂറ്റാണ്ടിൽ അയക്കപ്പെട്ട മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു. വളരെ അച്ചടക്കവും വളരെ സമാധാനവും പഠിപ്പിച്ച ആളാണ്. ദിക്ര് ചൊല്ലുന്നതിൽ തന്നെ മശായിഖുമാർ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് കയ്യും കാലും തലയും എല്ലാം അനങ്ങിക്കൊണ്ട് ശരീരമൊട്ടാകെ അനങ്ങിക്കൊണ്ട് അങ്ങനെ ദിക്ര് ചൊല്ലുന്ന ഷെയ്ഖുമാരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സഹദുലി ഷെയ്ഖ് തങ്ങൾ. അതാണ് തരീഖത്തുൽ സഹദുലിയ്യയിൽ ദിക്ര് ചൊല്ലുന്നവരൊക്കെ ഇങ്ങനെ ഇളകുകയും ആടുകയുമൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഷെയ്ഖ് അഹമ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തരീഖത്തിൽ അൽ ഹുദു ഉൽ കാമിൽ പൂർണ്ണമായ അടക്കം സമാധാനം, അതാണ് അവിടുത്തെ തരീഖത്തിലുണ്ടായത്. ആ
തരീഖത്തോട് കൂടെ മഹാനവറുകൾ ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് നിലനിർത്താനും ശരീഅത്ത് വ്യാപിപ്പിക്കാനും എത്ര പാടുപെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹുവല്ലാതെ അറിയില്ല. അത്രയും അധികം പാടുപെട്ട് വളരെയധികം വിഷമങ്ങൾ സഹിച്ച് ഇന്ത്യ രാജ്യത്ത് അങ്ങേയറ്റം വിഷമം സഹിച്ചുകൊണ്ട് തൗഹീദിനെ നിലനിർത്തുകയും തൗഹീദ് പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തി എന്ന നിലക്ക് ഷെയ്ഖ് അഹമ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹുവിനെ നാം ഷെയ്ഖായി സ്വീകരിക്കുകയും അവിടുത്തെ തരീഖത്തിൽ അവിടുത്തെ തരീഖത്ത് നക്സബന്ധിയ തരീഖത്താണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടരുണ്ട് നക്സബന്ധി തരീഖത്താണെന്ന് പറയുകയും നിസ്കാരവും നോമ്പും തക്കാത്തും അജ്ജും ഒന്നും ഇല്ല, ഒരു ഇബാദത്തും വേണ്ടതില്ല, തരീഖത്തിനങ്ങോട്ട് കൂടിയാൽ പിന്നെ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവർ വഴിവെച്ചവരാണ്, അവർ വഴിവെച്ചവരാണ്. നിസ്കാരമില്ല, നോമ്പ് ഇല്ല, സക്കാത്ത് ഇല്ല, ഹജ്ജ് ഇല്ല, ഇതൊന്നും ആവശ്യമില്ല, വെറും നിക്ര് കഴിഞ്ഞാൽ മതിയെന്ന് പറയുകയും എന്നിട്ട് മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജനാസ കൊണ്ടുപോകുമ്പോൾ യുഫിർലനാ വ്യാഹരി നക്സബന്ധിയ എന്ന് പറഞ്ഞുകൊണ്ട് അഹരി നക്സബന്ധിയെ കൊണ്ട് ദോസം ചെയ്ത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും വളരെ രഹസ്യമായി വളരെ സമാധാനപരമായി ഇവിടെ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്ക് എതിരായി ഈ കൂട്ടർ നിസ്കാരം വേണ്ട, ഹജ്ജ് വേണ്ട, ഒരു വസ്തുവും വേണ്ട എന്ന് പറയുന്ന കൂട്ടരുണ്ട്. നമ്മൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അതിന് കുറഞ്ഞ ആളുകൾ. കൊറവിൽ ഷെയ്ഖിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയാണ്. വയനാട്ടിലും മലപ്പുറം ജില്ലയിലെ കീശ്ശേരി, വയനാട്ടിൽ പുത്തൻകുന്ന്, കോഴിക്കോട് ജില്ലയിൽ കാന്തപുരം, ഇങ്ങനത്തെ ഇടയുണ്ട്. അഞ്ച് പുര ഓമച്ചപ്പോ ആ അഞ്ച് വരേ ഉള്ളൂ. ആ അഞ്ച് പുരേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. ചുരുക്കത്തിൽ അവര് നക്സബന്ധി ഒന്നുമല്ല. നക്സബന്ധി എന്ന് പറഞ്ഞാൽ ബഹാവുദ്ദീൻ നക്സബന്ധി റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്ത് സ്വീകരിച്ച് അത് സ്കരിക്കാത്തവരല്ല. സ്കരിക്കാത്തൊരു ഷെയ്ഖും ഇല്ല, ഒരു തരീഖത്തുമില്ല. ഏതായാലും അവർ വലിയ സേവനം ചെയ്ത ആളാണ് ഷെയ്ഖ് ഇമാം റബ്ബാനി, വല്ല സേവനം ചെയ്ത ആളുകളാണ്. അപ്പം അതുപോലെ ഇവിടുന്ന് നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് പോയാൽ സ്വന്തം നാട്ടിലത്തെ പോലെ പെട്ടെന്ന് വരേക്ക് വരാൻ കഴിയില്ല. അപ്പം അവിടെ ഇങ്ങനെ നിന്നിട്ട് സേവനം ചെയ്യണം. അതുകൊണ്ട് ആ സേവനത്തിന് സന്നദ്ധരായ ആളുകൾക്ക് ആ പേരിൽ കൊടുക്കുന്നതാണ് ഈ റബ്ബാനി സർട്ടിഫിക്കറ്റ്.
ഉള്ള നന്നായിട്ട് സേവനം ചെയ്തോളണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അടക്കി തരണം. നന്നായിട്ട് സേവനം ചെയ്ത് അധ്വാനിച്ച് മറ്റുള്ളവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുകയും അവരെ ദീനിൽ പഠിപ്പിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നവർക്കുള്ളതാണ് ഈ സർട്ടിഫിക്കറ്റ്. അവിടെ നിന്ന് അതിന് കഴിയൂല എന്ന് വെക്കുകയാണെങ്കിൽ ഉടനെ അത് മടക്കി തരണം. ഉണ്ടാവില്ല, അല്ലാതെ നല്ല ബോധിക്ക് വിശാദം അല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم فارج الهم واشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمنا فارحمنا برحمة دونينا بها عن رحمة من سواك اللهم يا دافع البليات يدفع عنا شر الوباء والطاعون والجدري والجذام والبرص والكلاء والسرطان وسائر الأمراض المعدية المضرة المخوفة يا أرحم الراحمين يا أرحم الراحمين. اللهم اجعلنا من عبادك الصالحين واجعلنا من المتطهرين. اللهم اهدنا إلى صراطك المستقيم. اللهم اكشف عنا الكروب وفرج عنا الهموم يا أرحم الراحمين. اللهم انصرنا وانصر من ينصرنا. اللهم انصرنا وانصر من ينصرنا يا أرحم الراحمين. يا الله സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദന്മാർ, ശിഷ്യന്മാർ, ജ്യേഷ്ഠാചന്മാർ, ഭാര്യ സന്താനങ്ങൾ, അമ്മ, സഹോദരന്മാർ, സഹോദരികൾ, അളാപ്പമാർ, മൂത്താപ്പമാർ, അമ്മമാർ, അങ്ങനെ ബന്ധപ്പെട്ട കുടുംബങ്ങൾ എല്ലാവരുടെയും ദോഷങ്ങൾ പുറക്കണേ അല്ലാ, പുറക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറായ മാർഗം എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ. ദാക്കര്യങ്ങളിൽ പെടുത്തണേ അല്ലാ. നിസ്കരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. വിവാദത്തെടുത്തവരിൽ പെടുത്തണേ അല്ലാ. ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട്. ഈ മർക്കസുമായി ബന്ധപ്പെട്ട് സഹായിച്ച നിരവധി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവരെ എല്ലാവരെയും ഞങ്ങളെയും നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം അല്ലാ. യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. ഞങ്ങളിതാ ഈ കൊറോണ ലോകം കൊണ്ട് നാടുതയുള്ള പള്ളികളും മദർസകളും സ്ഥാപനങ്ങളും അടക്കപ്പെട്ടിരിക്കുകയാണ് അല്ലാ. അത് പെട്ടെന്ന് തുറപ്പിക്കണേ അല്ലാ. പൂർണ്ണമായി ശിഫയാക്കണേ അല്ലാ. സദഖയും സക്കാത്തും വരെ പലരും നിർത്തിപ്പോയി അല്ലാ. മുതാലിമീങ്ങളെയും മാലിമീങ്ങളെയും യത്തീമക്കളെയും സഹായിക്കുന്ന ആളുകളൊക്കെ വളരെ പിന്നോക്കമായി അവർ കുടുങ്ങിക്കിടക്കുകയാണ് പടച്ചവനെ. അതുകൊണ്ട് നീ പെട്ടെന്ന് ഈ രോഗം ഇല്ലാതെയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാ. പടച്ചവന് മഴയില്ലാത്തത് കൊണ്ട് വിഷമമുണ്ട്. ഉടനെ നീ മഴ വരുപ്പി വർഷിപ്പിക്കണേ അല്ലാ. പ്രത്യേകിച്ച് കൊടക് രാജ്യങ്ങളിൽ
കാപ്പി നട്ടുണ്ടാക്കുന്ന രാജ്യങ്ങളിൽ മഴയില്ലാത്തത് കൊണ്ട് കാപ്പിക്ക് പൂ വന്നിട്ടില്ല. പൂ വരാഞ്ഞാൽ കായ ഉണ്ടാവില്ല. അതുകൊണ്ട് പഠിച്ചവനെ, അവർക്ക് നീ മഴ കൊടുക്കണേ അല്ലാ, മഴ പെയ്യിപ്പിച്ച് കൊടുക്കണേ അല്ലാ. അല്ലാഹു മുസ്തന വൈസൻ മുഗീസൻ ഹനീഅ മരീഅ غطقا يا الله اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اجعلنا اللهم لا تجعلنا من القانتين اللهم اسقنا غيثا مغيثا اغثنا بجودك وكرمك يا ارحم الراحمين اللهم لا تجعلنا من القانتين اللهم لا تجعلنا من الخاسرين اللهم احفظنا يا حفيظ من جميع البلاء والاعداء والحساد والامراض يا رب العالمين കൊടകില് കൊല്ലപ്പെട്ട ആ കൊടകില് കൊല്ലപ്പെട്ട പോയാള് ഞാൻ നല്ല പോയി വന്നതാണ് ഹാരിസ് എന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവും കൂടാതെ ഒരക്രമി വന്നിട്ട് കുത്തി കൊന്നുകളഞ്ഞു. അല്ലാ ആ ഹാരിസിന് പുറത്തു കൊടുക്കണേ, അല്ലാ ഹാരിസിന്റെ ഖബർ സ്വർഗ്ഗമാക്കണേ. അല്ലാ അതുപോലെ ഞങ്ങളെ ഷാവുല്ലമീദ് വാക്കവി എത്രയോ കാലം നമ്മളെ സുന്നത്തി വായത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു റഹ്മു റഹീമേ, അദ്ദേഹത്തിന് നീ കൊടുത്തു കൊടുക്കണേ. അല്ലാ സ്വർഗം പ്രദാനം ചെയ്യണേ. അല്ലാ അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ സഹാബികളും ഉസ്താദുമാരും കുടുംബങ്ങളും എല്ലാം ഉണ്ട്, അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ. അല്ലാ നിന്റെ റഹ്മത്ത് കൊടുക്കണേ. അല്ലാ ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇതുപോലുള്ള ദിക്റിന്റെ വജലിസുകളിൽ ഹാജറാവാനും ഇൽമു പഠിപ്പിക്കാനും ഞങ്ങളെ ആയുസന നീട്ടിത്തരണം. അല്ലാത്തവര് യുനാനി ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട് കൊടുമുടി ഹസൻ ബാക്കവി. ഹസൻ ബാക്കവി ഇവിടെ ഉണ്ടല്ലേ. അല്ലാ അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ. അല്ലാ സിറിയ അരിക്കുഞ്ഞി ഉസ്താദ് താജു സിറിയ ഇന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹുവേ അദ്ദേഹത്തിന് ദർജ ഏറ്റിക്കൊടുക്കണേ. അല്ലാ ദർജ ഏറ്റിക്കൊടുക്കണേ. അല്ലാ അദ്ദേഹത്തിൻ്റെ ദർജ ഏറ്റിക്കൊടുക്കണേ. അല്ലാ യാ അല്ലാ ഞങ്ങളുടെ വലമാക്കൾക്കെല്ലാം നീ ദീർഘായുസ് തരണേ. അല്ലാമിലെ ബാക്കാവിയോ അല്ലാ നമ്മുടെ പ്രവർത്തകനാണ്, നീ പുറത്തു കൊടുക്കണേ. അല്ലാ പുറത്തു കൊടുക്കണേ. അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ സാധുക്കളായ ഞങ്ങളത് നീ കബൂൽ ചെയ്യണേ. അല്ലാ കബൂൽ ചെയ്യണേ. അല്ലാ പഠിച്ചവനെ ഞങ്ങൾക്ക് പെട്ടെന്ന് മഴ വേണം, നീ മഴ പെയ്യിപ്പിക്കണേ. അല്ലാ പ്രത്യേകിച്ച് കൊടുങ്ങ് രാജ്യങ്ങളിൽ കാപ്പി ഉണ്ടാക്കുന്ന നാടുകളിൽ വയനാട്ടിലും കൊടുകിലും എല്ലാ സ്ഥലത്തും കാപ്പി ഉണ്ടാക്കുന്ന എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് വേഗത്തിന് മഴ വേണമല്ല, മഴ പെയ്യിപ്പിക്കണേ. والحمد لله